morning students, welcome back to our computer class standard 3 students. Today we are going to study the remaining part of the lesson 1, computer introduction. Okay, in previous class we study what is a computer, what are the parts of a computer. Okay, what is the computer and the parts of the computer? Unit and the input unit. Output unit, central processing unit and storage unit. We have 4 units padichirunnalle. What is a computer? Computer is a fast and accurate electronic data processing machine. Okay, already padichirana. Ini namakku nammal padicha CPU inde units nammal padichirunnu. Edana memory unit, control unit, arithmetic and logic unit. Okay, ithra padichirunnalle. Okay, ini nammal input unit adayathu computer inde 4 യൂണിറ്റ് ഉണ്ട് അതിൽ ഫസ്റ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഒന്നാമത്തെ ഇൻപുട്ട് യൂണിറ്റ് ഓക്കേ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഇൻപുട്ട് യൂണിറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് മെൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ ഓൺ ദി കമ്പ്യൂട്ടർ അല്ലേ നമ്മൾ മനുഷ്യരും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ അല്ലെ ഒരു മീഡിയ ഡിവൈസാണ് ഏത് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞത് ഉള്ള ഡിവൈസുകൾ ഏതൊക്കെയാണ് ഇൻപുട്ട് യൂണിറ്റ് ഉള്ള ഡിവൈസുകളാണ് കീബോർഡ് കീബോർഡ് ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് കീബോർഡ് മൗസ് സ്കാനർ ഡിജിറ്റൽ ക്യാമറ ജോയിസ്റ്റിക് ഓക്കെ ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് അതുകൊണ്ടാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞത് ഓക്കെ ഏതൊക്കെയാണ് കീബോർഡ് മൗസ് സ്കാനർ ഡിജിറ്റൽ ക്യാമറ ജോയിസ്റ്റിക് ഓക്കെ ഫസ്റ്റ് ലെസൺ വണ്ണിൻ്റെ പേജ് നമ്പർ 5 ഫസ്റ്റ് വരുന്നത് കീബോർഡ് അല്ലേ കീബോർഡ് നിങ്ങൾ ക്യാൻ യു സീ ദിസ് പിക്ചർ ഇതാണ് കീബോർഡ് എന്ന് പറഞ്ഞല്ലോ ഓരോ കീസ് ഉണ്ട് 100-ൽ അധികം കീസ് ഉണ്ട് ഇതിനകത്ത് ഓക്കെ അപ്പോൾ അറിയാം ആൽഫബറ്റ് ഉണ്ട് ന്യൂമറിക്കൽ ഉണ്ട് അല്ലേ പിന്നെ അത് ഫങ്ഷൻസും ഉണ്ട് ഓക്കെ ഇതാണ് കീബോർഡ് എന്ന് പറഞ്ഞത് അപ്പം നമുക്കറിയാം ടൈപ്പ് ചെയ്താണ് നമ്മൾ കീബോർഡിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് ടു ദ കീബോർഡ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഇൻപുട്ട് ഡേറ്റ ആൻഡ് കമാൻഡ്സ് ടു കമ്പ്യൂട്ടർ ഇൻ ടെക്സ്റ്റ് ഫോം അല്ലേ കീബോർഡിൽ എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് അതായത് ടൈപ്പ് ലെറ്റർ ടെക്സ്റ്റ് ഫോമിലാണ് നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നത് വൈൽ വർക്കിംഗ് ഓൺ ദ പി സി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് കേട്ടോ പി സി പേഴ്സണൽ കമ്പ്യൂട്ടർ യൂസിങ് എ കീബോർഡ് യു വിൽ നോട്ടീസ് എ ഫ്ലാഷിംഗ് പോയിൻ്റ് ഓൺ ദി മോണിറ്റർ ദിസ് ഈസ് ദ കട്ട്സ് ഓക്കെ അപ്പം നിങ്ങൾക്കറിയാം കീബോർഡ് മൗസൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്കറിയാം ചെറിയൊരു ഒരു ബ്ലിങ്കിങ് ലൈൻ ആണ് അല്ലേ ബ്ലിങ്കിങ് ലൈൻ ഓക്കെ മോണിറ്ററെ കാണുന്ന ഒരു ബ്ലിങ്കിങ് ഇത് മോണിറ്റർ ആണെങ്കിൽ ഒരു ചെറിയ നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നൊരു ലൈൻ ഉണ്ട് അല്ലേ അതിന് പറയുന്ന പേരാണിത് കട്സർ എന്ന് പറയുന്നത് എന്താണ് ഫ്ലാഷിംഗ് പോയിൻ്റ് അല്ലെ മോണിറ്ററിലുള്ള ഒരു ഫ്ലാഷിംഗ് പോയിൻ്റ് അല്ലേ അതിനെ പറയുന്ന പേരാണ് കട്സർ ഓക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ മൗസിൻ്റെ കൊണ്ട് ഉപയോഗിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു മിന്നി നിൽക്കുന്ന ഒരു ലൈൻ അല്ലേ അതാണ് നമ്മൾ പറഞ്ഞ കട്സർ എന്ന് പറഞ്ഞു ഓക്കെ അണ്ടർസ്റ്റാൻഡ് എ ഫ്ലാഷിംഗ് പോയിൻ്റ് ഓൺ ദി മോണിറ്റർ ദിസ് ഈസ് കോൾഡ് കട്സർ ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ഡിവൈസ് ഏതാണ് മൗസ് അല്ലേ കീബോർഡ് നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് രൂപേണ ഡേറ്റ എൻ്റർ ചെയ്യുന്നതാണ് കീബോർഡ് നെക്സ്റ്റ് ആണ് മൗസ് എന്ന് പറഞ്ഞു മൗസ് ഏതാണ് ഹാൻഡ് നമ്മൾ കൈകൊണ്ട് അല്ലേ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് യൂസ് ചെയ്യുന്നതാണ് മൗസ് എന്ന് പറഞ്ഞു അല്ലേ മൗസിൻ്റെ ഷേപ്പ് തന്നെ ആയതുകൊണ്ടാണ് അതിന് മൗസ് കണ്ടോ മൗസിൻ്റെ ഷേപ്പ് ഒരു വയറുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് ഹാൻഡി ഡിവൈസ് മൗസ് ഈസ് എ ഹാൻഡി ഡിവൈസ് അല്ലേ മൗസ് എങ്ങനെയാണ് ഹാൻഡി ഡിവൈസ് ആണ് മൗസ് ഈസ് എ ഹാൻഡി ഡിവൈസ് ഓക്കെ ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഓൺ എ സ്മൂത്ത് സർഫേസ് ടു സ്റ്റിമുലേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് കട്സർ ദാറ്റ് ഈസ് ഡിസൈഡ് ഓൺ ദി ഡിസ്പ്ലേ സ്ക്രീൻ ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദ സിസ്റ്റം യൂണിറ്റ് വിത്ത് എ ലോങ് വയർ ഓക്കെ ആ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റമായിട്ട് ഒരു വയറുമായിട്ട് ബന്ധിപ്പിക്കുവാണ് അല്ലേ മൗസ് ചെയ്യുന്നത് അല്ലേ ആ മൗസിൽ എന്താണ് കട്സറിൽ നമുക്കറിയാം മൗസ് എടുത്തിട്ട് കട്സർ മൂവ് ചെയ്യാനും നമുക്കറിയാമല്ലോ ഓക്കെ
ഇപ്പോൾ മൂഡ് എവിടെയാണ് ഒരു മൗസ് പാഡ് ഉണ്ട് അല്ലേ, മൗസ് നമ്മൾ ഒരു സ്മൂത്ത് സർഫേസിലാണ് നമ്മൾ വെക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് പറയുന്ന ഒരു പേരായിരുന്നു കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഏതാണ് മൗസ് പാഡ് എന്ന് പറയുന്നത് അല്ലേ. മൗസ് ഹാൻഡി ഡിവൈസ് ആണ്, അതിനൊരു സ്മൂത്ത് സർഫേസ് അല്ലേ. ആ അവിടെയാണ് നമ്മൾ അതിൻ്റെ അതിന് പറയുന്ന പേരാണ് മൗസ് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, മൗസ് പാഡ് movement of cursor and displayed on the display screen and is connected to the system unit with a long wire. Okay, mouse handy device ana input unit ana adu vekkana smooth surface nammal parana vere mouse pad. Okay, understand. Next is scanner alle, scanner aagane kandittundo onamathe edana scanner namakariya endana ഏതൊരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ പിക്ചറോ ഒക്കെ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ സ്കാനർ, ഇതാണ് സ്കാനർ അല്ലേ. നമ്മൾ അതിലോട്ട് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷനോ എന്തെങ്കിലും ആക്കട്ടെ, നമ്മളതിലേക്ക് വെച്ചിട്ട് ആ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കയറ്റും അല്ലേ. ആ അതാണ് സ്കാനർ എന്ന് പറഞ്ഞത്. സ്കാനർ ഫെസിലിറ്റി ക്യാപ്ചറിങ് ഓഫ് ദി ഇൻഫർമേഷൻ ആൻഡ് സ്റ്റോറിങ് ദം ഇൻ ഗ്രാഫിക് ഫോർമാറ്റ് ഓർ ഡിസ്പ്ലേയിങ് ബാക്ക് ഓൺ ദി ഗ്രാഫിക്കൽ സ്ക്രീൻ. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇത് എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യും അല്ലേ, എന്നിട്ട് അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അതാണ് സ്കാനർ എന്ന് പറയുന്നത്. അപ്പം സ്കാനർ ഇസ് എ ഇൻപുട്ട് ഡിവൈസ്. നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ ക്യാമറ. അപ്പം എല്ലാവരുടെയുള്ളത് ഡിജിറ്റൽ ക്യാമറ അല്ലേ. ഡിജിറ്റൽ ക്യാമറ റെഗുലർ ലുക്കിംഗ് ക്യാമറ. But they do not use film. Okay, digital camera എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ക്യാമറ പോലെ തന്നെയാണ്, ഉണ്ടോ ക്യാമറ പോലെയാണ്. They record the image on electronic device and then store it directly on memory or a magnetic disk. മനസ്സിലായോ? എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഇമേജ് ഡയറക്റ്റ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് എവിടെയാണ് ആ മെമ്മറിയിലോ അല്ലെ മാഗ്നറ്റിക് ഡിസ്കിലോ അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതെന്താണ്, ഇൻപുട്ട് ഡിവൈസാണ്. ഇനി ലാസ്റ്റത്തെയാണ് ജോയിസ്റ്റിക് എന്ന് പറഞ്ഞല്ലേ. ജോയിസ്റ്റിക്ക്, ജോയിസ്റ്റിക്കും എന്താണ് കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ജോയിസ്റ്റിക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജോയിസ്റ്റിക്കാണ് സാധാരണ ഒന്നും ഉപയോഗിക്കാറില്ല. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ജോയിസ്റ്റിക്ക് എന്ന് പറഞ്ഞത്. ഇപ്പം എല്ലാവരും ഇപ്പം മൊബൈലൊക്കെ ഇൻസ്റ്റാൾ ചെയ്താണ് ഗെയിമൊക്കെ കളിക്കുന്നതൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസുകൾ, ഫാസ്റ്റ് കീബോർഡ്, മൗസ്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, ജോയിസ്റ്റിക്ക്. ഓക്കെ, വാട്ട് ഇസ് എ കട്സർ, ഫ്ലാഷിംഗ് പോയിൻറ്റ് ഓൺ ദി മോണിറ്റർ അല്ലെ, ബ്ലിങ്കിങ് ലൈൻ ഓൺ ദി മോണിറ്റർ ആണ് കട്സർ എന്ന് പറഞ്ഞത്. മൗസ് എന്ന് പറഞ്ഞ ഒരു ഹാൻഡി ഡിവൈസാണ്. മൗസ് വെക്കുന്ന സ്മൂത്ത് സർഫേസിന് നമ്മൾ ഒരു പാഡുണ്ട് അല്ലേ, അതിന് പറഞ്ഞാണ് മൗസ് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ദിസ് ക്ലാസ് ഈസ് ഓവർ. യു വിൽ സ്റ്റഡി വെൽ. താങ്ക് യു.